ഇതുപോലുള്ള ദുഷ്ടന്മാർക്ക് പെട്ടെന്ന് മരണം കൊടുക്കില്ല ദൈവങ്ങൾ. അതുകൊണ്ട് അവൻ രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെങ്കിലും മരിച്ചാൽ മതിയായിരുന്നു. കിടന്ന് നരകിക്കുന്നത് കാണണമെന്നൊക്കെയുണ്ട്. പിന്നെ അവൻ എത്രത്തോളം ആയുസ് നീട്ടിക്കിട്ടോ മറ്റുള്ളവരുടെ ആയുസ് അത്ര കണ്ട് കുറയും. ഞാൻ ആ റെയിൽവേ ട്രാക്ക് മുഴുവൻ അരിച്ചു പറക്കി പൊടി പോലുമില്ല. രോഹിണി ടീച്ചറിനെ പോലുള്ളവർക്ക് ഭാഗ്യമില്ല. ഒരുത്തൻ അപകടപ്പെടുത്താൻ നടന്ന ദൈവം അത് നേരത്തെ കണ്ട് ഒഴിവാക്കില്ല. എന്നാ നരൻ മരിച്ചെന്ന് ഉറപ്പാക്കിയവൻ രക്ഷപ്പെട്ടെങ്കിൽ അതിൽ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടായെന്ന് വേണം കരുതാൻ. അല്ലെങ്കിൽ ഇന്നലെ രാത്രി ട്രെയിൻ പാളം തെറ്റോ? അവ ഏതാണ്ട് പകുതി മുക്കാലും മരിച്ചിരുന്നു. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള സാധ്യതയുമില്ല. അവസരം കിട്ടിയപ്പോ അങ്ങ് കൊന്നു കളഞ്ഞാ മതിയായിരുന്നു. എന്നുവെച്ചാ എന്തൊരു ക്രൂരതയാ അവൻ ചെയ്തത്. ഡോക്ടറുടെ വേഷം ഇട്ടോണ്ട് ഐസിയുയിൽ കയറുക, ടീച്ചറിനെ കൊല്ലാൻ ശ്രമിക്കുക, ഇങ്ങനൊരു അപകടം ഉണ്ടാക്കിയിട്ട് വീണ്ടും വീണ്ടും മരണം ഉറപ്പാക്കാൻ ശ്രമിക്കുക. അവൻ ജീവിച്ചിരുന്ന ഇനിയും അതിനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഏതായാലും അടുത്തുള്ള ഒന്ന് രണ്ട് ആശുപത്രി കയറി നോക്കാം. കണ്ടു കിട്ടിയ കൊന്നളഞ്ഞേക്കാം. ആ ടീച്ചറെ പറഞ്ഞ പോലെ കൊന്നുകളയാത്തത് വലിയ അബദ്ധമായി പോയി. രോഹിണി ടീച്ചർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, രക്ഷപ്പെടാന്നാ തോന്നുന്നത്. ആദ്യം അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ആശുപത്രിയിൽ ഏത് നേരം പോയി നിൽക്കാൻ പറ്റുന്നില്ല. നിന്നാ വേറൊരു എന്റെ ജീവൻ എടുക്കാൻ വേണ്ടി വരുമല്ല. അവൻ ശരത്തിന് പായി പോയതാ കഷ്ടം. സത്യങ്ങൾ പെട്ടെന്ന് പുറത്തു കൊണ്ടുവരാം, അതിന് മാർഗങ്ങൾ ഒരുപാടുണ്ട്. എന്നാ എല്ലാം അറിഞ്ഞ രഹന അതിനെ എതിർക്കുക. കുറ്റം പറയാൻ പറ്റില്ല. വീട്ടുകാരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവനെ കെട്ടിയതാ. ഇനിയിപ്പോ ഭർത്താവ് കൊള്ളരുതാത്തവനാണെന്ന് അറിഞ്ഞ രഹനിയെ ജീവനായി കരുതുന്ന ആൾക്കാരുടെ ഹൃദയം തകരും. അതുകൊണ്ട് ആ കുട്ടിക്കും തൽക്കാലം എല്ലാം മറച്ചു വെച്ചേ പറ്റൂ. എത്ര കുടുംബങ്ങളാ തകർത്ത്. രോഹിണിയുടെ മോളുടെ കാര്യോ? അച്ഛൻ കൊള്ളരുതാത്തവനാണെന്ന് പറഞ്ഞാലും ആ കൊച്ചിന് മനസ്സിലാവും. കൊന്ന് റെയിൽവേ ട്രാക്ക് ഇട്ടാ മതിയായിരുന്നു. പിഴച്ചുപോയി. എന്താ സാറേ? അതൊക്കെ സ്റ്റേഷൻ വന്നിട്ട് പറഞ്ഞുതരാം. നീ അവസാനം പണി പറ്റിച്ചല്ലേ? ഏതാ സാറേ? ഓ, അവനൊന്നും അറിഞ്ഞില്ല. പറയിപ്പിക്കാം അവിടെ തന്നെ കൊണ്ട്. നീ ഇപ്പൊ കേറാ, ഇങ്ങോട്ട് കേറാൻ. ഇവനാള് പിശകാ സാറേ. അറിയാവൂ, ഒട്ടപ്പാറ എസ് എടുത്ത് കണക്റ്റിട്ടവനാ. സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലുന്നത് ഇപ്പൊ സാറിനൊരു പതിവായിരിക്കുക. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് കൊണ്ടുപോകണം. അഥവാ കൊണ്ടുപോയാലും
മാന്യമായിട്ട് വേണം ചോദ്യം ചെയ്യല്. അണ്ണന്റെ മേല് നൊന്ത, സാറിന് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. നീ ഭീഷണിപ്പെടുത്തോ? അല്ല സാറേ, കാര്യം പറഞ്ഞതാ. ആ ശരത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാനില്ല. ഇന്നലെ രാത്രി അവനെ ഫോളോ ചെയ്തവൻ പോയിരുന്നു. ഞാൻ അവനെ കണ്ടിട്ടില്ല സാറേ. അണ്ണനെ സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ സാറിന് ഒരു കാരണം വേണം. അതിന് വെറുതെ ഒരു സംഭവം ഉണ്ടാക്കിയതാ? അങ്ങനെ വെറുതെ ഒന്നുമല്ല. ഇവൻ അവനോട് ശത്രുതയുണ്ടെന്ന് എനിക്കറിയാം. വെറുതെ ഓരോന്ന് ഊഹിച്ച് പറയല്ലേ സാറേ. അവന് ശത്രു ഞാൻ മാത്രമല്ല ഉള്ളത്. അതുകൊണ്ട് സാർ എന്നെ പിടിച്ചോണ്ട് പോയി തല്ലിയത് കൊണ്ട് ഒരു വിശേഷമില്ല. സാറേ, വെറുതെ തല്ലാനാണെങ്കിൽ വേറെ ആളെ തരാം. തൽക്കാലം അണ്ണ ഇപ്പൊ വരുന്നില്ല. ഇനി വരുവാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒന്നിച്ചൊന്ന് ഒപ്പിട്ട് വെക്കോളാം. അത് മതി. നീ രക്ഷപ്പെട്ടൊന്നും കരുതണ്ട. ശരത്തിനെ കാണാതായ എപ്പോഴായാലും നിന്നെ ഞാൻ പൊക്കും. ഓ, നീ മറുപടി പറയേണ്ടി വരും. ഓ, അതൊക്കെയാണ് പറഞ്ഞോളും. എന്താണ് നോക്കിക്കുന്നെ? വണ്ടി എടുത്തോ. എനിക്കറിയായിരുന്നു അങ്ങേരനെ പൊക്കി കൊണ്ടുപോകാൻ വരുമെന്ന്. സാരല്ലണ്ണ, നമുക്ക് ഒന്നിച്ച് നിൽക്കാം. അണ്ണാ, നമ്മളെക്കാളും ജീവിക്കണമെന്ന് കൊതിയുള്ളവന്മാരെ യുവമാരൊക്കെ. അതുകൊണ്ട് കൂടുതൽ കയറി മാന്താനൊന്നും വരത്തില്ല. അവനൊരു ഊരല്ലോ. ചത്തു കാണാൻ വഴിയില്ല. ആരോ അവൻ അവിടുന്ന് രക്ഷിച്ചിട്ടുണ്ട്. എവിടെ പോയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒന്നാമത് ചുറ്റിനും ശത്രുക്കൾ ഉണ്ടായിരുന്നു. നരനെ സംശയിക്കാം അല്ലെ? അവൻ തന്നെ എന്റെ മനസ്സിലുള്ളത്. കൊല്ലാനായിട്ട് കത്തിമുനയിൽ നിർത്തിയതാ, അവിടെ അവൻ രക്ഷപ്പെട്ടു. രോഹിണി ആക്സിഡന്റിൽ പെടുത്തിയത് പോലും അവനാണോ എനിക്ക് സംശയമുണ്ട്. മൊത്തത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. എന്താ സംശയം? മുഴുവൻ തന്റെ അളിയനെ തന്നെയാ. ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ ശരത്തിനെ ഞാൻ രണ്ടു തവണ ഒരു മുസ്ലിം പെൺകുട്ടിയോടൊപ്പം കണ്ടിരുന്നു. അത് അജയേട്ടാ, ഞാൻ പറഞ്ഞില്ലേ ശരത്തേട്ടനെ പോലെ ഒരാൾ ഈ ടൗണിലുണ്ട്? ആ, ചിലപ്പോ അങ്ങനെ ആയിരിക്കും. എങ്കിലും നല്ല സാമ്യമുണ്ട് ശരത്തുമായിട്ട്. അത് വിട അജയേട്ടാ. ശരത്തേട്ടൻ അങ്ങനെ പെൺ വിഷയത്തിൽ പ്രശ്നക്കാരനല്ല. ശരത്തേട്ടൻ എന്ത് സംഭവിച്ചു, അതാണ് വിഷയം. ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അയാളിങ്ങ് മടങ്ങിയെത്തും. എനിക്കങ്ങനെ ഒരു ആത്മവിശ്വാസമില്ല. ശരത്തേട്ടൻ അവൻ അപായപ്പെടുത്തിയോന്ന് എനിക്ക് സംശയമുണ്ട്. അവൻ അത് ചെയ്യുമെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്താ, താൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്ക. അതുകൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. ഇവനെയൊക്കെ കൊല്ലണം. അതാ എന്റെ പേടി. എടാ, കൊന്നാലും മരിച്ചവനേക്കാൾ പ്രയാസമായിരിക്കും ആ കൃത്യം ചെയ്തവന്. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അനുഭവിച്ചാൽ മതിയല്ലോ. നമുക്ക് ചുറ്റിനുള്ളവര് ഇവനെ പോലുള്ളവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ. ഒത്ത് കിട്ടിയാ ഞാനത് ചെയ്യും അജയേട്ടാ. അവൻ മരിച്ചാലേ എന്റെ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റൂ. മരണം പലപ്പോഴും അവന്റെ അരികിൽ നിന്ന് തലനാരിഴയ്ക്ക് മാറി നിന്നു. എന്നാൽ ഇനി അത് നടക്കില്ല. അടുത്ത തവണ അവൻ തീരും. അങ്ങനെ തീർക്കാൻ പാകത്തിനെ ഞാൻ പോവൂ. അവൻ മരിച്ചു എന്നുള്ള വാർത്ത അറിയിക്കാൻ പറ്റുമെന്ന കരുതിയത്. തല്ലിച്ചതച്ച റെയിൽവേ പാളത്തിൽ കൊണ്ടുപോയി ഇട്ടത്. അതുകൊണ്ട് ജീവിക്കാൻ ഒരു സാധ്യതയില്ല. എന്നാ അതിരാവിലെ എഴുന്നേറ്റ് പത്രത്തിൽ നോക്കിയപ്പോ ഏതോ ട്രെയിൻ പാളം തെറ്റിയെന്ന്. അവിടെ ചെന്ന് നോക്കിയപ്പോഴോ അവന്റെ ശരീരം കാണാനുമില്ല. ഇനി നായ്ക്കളെ വലിച്ചേച്ചോണ്ട് പോയോ അതോ ആരെങ്കിലും രക്ഷിച്ചോന്നറിയില്ല. അവൻ മരിച്ച നരൻ ജയിലിൽ പോകുന്നതാ എന്റെ സങ്കടം. ജോസാറിന് പിന്നാലെ നരനും കൂടി പോയാ എനിക്കും അമ്മച്ചിക്കൊക്കെ പിന്നെ ആശ്രയിക്കാൻ ആളില്ലാതെ വരും. രോഹിണി ഇവിടെ ഒന്ന് ശ്വാസം പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് ആരാ? കണ്ടിരുന്നു ആളുടെ മുഖം. അതവൻ തന്നെയായിരുന്നു. ആ അറിയാം. അതുകൊണ്ടാ ഞാൻ അവന്റെ പിന്നാലെ പോയതും അവനെ തല്ലി ചേർച്ച് റെയിൽവേ പാളത്തിൽ കൊണ്ടുപോയി ഇട്ടതും. പക്ഷെ ശരീരവും തലയും വേറിട്ടിടക്കുന്ന കാഴ്ച കാണാൻ പറ്റിയില്ല. അതിനിടയിലും
എന്തൊക്കെയാ സംഭവിച്ചിരിക്കുന്നു? അതെ, ഇവിടെ അധികം നിൽക്കാൻ പാടില്ല. ഞങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. എന്നാ കുഴപ്പക്കാർ വരും, അവരെ കാണാതെ പോകുന്നതും കടത്തി വിടുന്നതും പ്രശ്നം. ഈ പോയ ആളിന്റെ പേരെന്താ? നരൻ. ഇയാളെ കടത്തി വിടരുതെന്നാ ഡോക്ടറുടെ കർശനമായ നിർദ്ദേശം. എന്നാ എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല. എന്നെ അപകടപ്പെടുത്താൻ അരികിലേക്ക് വരുന്നത് മറ്റ് ചിലരാ. എടുത്തോണ്ട് പോടാ വണ്ടി. നന്ദ, ഇത് ഹോസ്പിറ്റലാ, വെറുതെ ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കരുത്. ഞാൻ പറയുന്നേക്ക് അവൻ പോന്നെ വിടൻ. നന്ദ പറയുന്നേ കേക്കുന്നേ, അവനെ കൊന്നിട്ട് എനിക്ക് ജയിലിൽ പോണോ? എന്താ നന്ദ ഇത്? അജേട്ടൻ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ അവനെ തേടി നടക്കാണെന്ന് അറിയത്തില്ലേ? എന്നിട്ട് എന്തിനാ ഇങ്ങനെ ഒരു ചതി എന്നോട് കാണിച്ചത്? നന്ദ, താൻ മർമ്മം നോക്കി ഇടിച്ചാലേ അവൻ ചത്തു പോകുന്ന എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാ പിടിച്ചു മാറ്റിയത്. വീട്ടിൽ ഇനി ആണായിട്ടും പെണ്ണായിട്ടും താനേ ഉള്ളൂ. അങ്ങനെയുള്ള തനിക്കിനി ജയിലിൽ കിടക്കണോ? അങ്ങനെ ജയിൽ പുള്ളിയായിട്ട് കഴിയേണ്ടതല്ല നീ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഇവിടെ കാണുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാ അജയേട്ടൻ വിളിച്ചപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആഗ്രഹിച്ച പോലെ അവൻ മുന്നിൽ വന്ന് ചാടുകയും ചെയ്തു. അവനെ ശരിക്കൊന്ന് കൊടുന്നെങ്കിൽ അവൻ പറഞ്ഞനെ ശരത്തേട്ടൻ എവിടെ ഉണ്ടെന്ന്. ഇതിപ്പോ എല്ലാരോടും സമാധാനം പറയേണ്ട ഞാനാ, അമ്മയോടും അച്ഛനോടും ലച്ചുമോളോടും ഒക്കെ. താന നടങ്ങ്, താ മോനെ വാ, വാടോ. രോഹിണിക്ക് ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? തൽക്കാലം രക്ഷപ്പെട്ടെന്ന് പറയാം. മോനെ, ആ നരൻ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ കണ്ടു, അവനെ പിടിക്കുകയും ചെയ്തു. പക്ഷേ ഈ അജയേട്ട ഒന്നും ചെയ്യാൻ സമ്മതിച്ചില്ല. ഒരു ഗുണ്ടയെ തല്ലിക്കൊന്നിട്ട് ഇയാൾ ഇനിയും ജയിലിൽ കിടക്കണമെന്നേ. എന്ത് ചെയ്യാനാ? ഇപ്പൊ അച്ഛന്റെയും അമ്മയുടെയും നിയന്ത്രണത്തിലല്ലല്ലോ മക്കള്. ആരെന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല. പിന്നെ എന്തിനു ഏതിനെ ആശ്രയിക്കാൻ പറ്റിയ ആള് മരുമോനായിരുന്നു. അയാളെ ഇപ്പൊ കാണാനുമില്ല. ശരത്തേട്ടൻ എവിടെ ഉണ്ടെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കാമായിരുന്നു, അപ്പോഴതിന് സമ്മതിച്ചില്ലല്ലോ. ഒരു രാത്രിയിലേ കഴിഞ്ഞുള്ളൂ, അയാൾ ഇങ്ങെത്തും. എവിടെയാണെങ്കിലും വിളിക്കേണ്ടതാ. ഇത് വിളിക്കുന്നുമില്ല, വിളിച്ചിട്ടൊട്ട് എടുക്കുന്നുമില്ല. നമുക്കൊന്ന് രോഹിണിയെ കണ്ടിട്ട് വരാം. അജേട്ടൻ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. എന്തിനാണ് ഇനി ഇങ്ങനെ വാശി? ഒന്നും ഒന്ന് കാണുന്നോണ്ട് എന്താ കുഴപ്പം? അവളിപ്പോ പുറത്തോട്ട് പോയവനെ ഇപ്പോഴും അടുത്ത് തന്നെ നിർത്തിയിരിക്കല്ലേ. ശരത്തേട്ടനെക്കാളും പ്രാധാന്യം അവന് കൊടുക്കല്ലേ. അങ്ങനെ ഉള്ളവളെ എനിക്ക് കാണണ്ട. ശരത്തേട്ടനെക്കാളും പ്രാധാന്യം അവന് കൊടുക്കല്ലേ. അങ്ങനെ ഉള്ളവളെ എനിക്ക് കാണണ്ട. എനിക്കും അവനോട് തീരെ താല്പര്യമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു രോഹിണിയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി കിടന്നോടിയത് അവനാണെന്ന്. ബ്ലഡൊക്കെ സംഘടിപ്പിച്ചു കൊടുത്തതും അവനാണെന്ന്. ബ്ലഡ് സംഘടിപ്പിച്ചു കൊടുക്കുന്നു? ശരത്തേട്ടനെ അപായപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. രോഹിണി ഒന്ന് കണ്ടോട്ടെ. ആ, കണ്ടോളൂ. മോനെ, ശരത്തിനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ.
ഒരു രക്ഷയില്ല. ഇന്നത്തോടെ ഞാൻ തീർന്നേന അമ്മച്ചി. പിന്നെ തീരാതെ പോയത് ആ സമയത്ത് അവിടെ ആൾക്കാർ ഒന്ന് പിടിച്ചു മാറ്റിയിട്ടാ. രോഹിണിയെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴായിരുന്നു സംഭവം. ഏതായാലും ഒരു കാര്യം വ്യക്തമായി, ശരത്തിനെ കുറിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല. അവൻ തിരിച്ചു വരാതിരിക്കട്ടെ മോനെ, അന്നത്തോടെ തീർന്നിട്ടുണ്ടാവട്ടെ. എങ്കിലും വിവരങ്ങൾ അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. എന്തിനാ അതറിയുന്നത്? അല്ല, എന്നാലും ചത്ത നിറഞ്ഞ ഒരു സമാധാനായനെ ചാകേണ്ടതാ. പിന്നെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. തല്ലി ചതച്ച ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു, അന്നേരെ തീർത്തു കളഞ്ഞാ മതിയായിരുന്നു. ശരിയാ, അപ്പോഴാ ബുദ്ധി തോന്നിയില്ല. എന്ന് വെച്ചാ മരണം ഉറപ്പിച്ചല്ലായിരുന്ന, അത് തെന്നി മാറുമെന്ന് ഒരു വിശ്വാസമില്ലായിരുന്നു. ആ നന്ദനേതായാലും എന്നെ കൊല്ലാൻ ഉറപ്പിച്ച് നടക്കുക. അവന് സത്യങ്ങൾ അറിയിക്കാൻ ഒരു മാർഗം ഇല്ലേ മോനെ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അവൻ ചെവി കൊടുക്കണ്ടേ? ഗുരുതരമായിട്ട് പരിക്കേറ്റി കിടക്കുക പെങ്ങള്, എന്നിട്ട് അങ്ങോട്ടൊന്ന് എത്തി നോക്കിയിട്ട് പോലും ഇല്ല അവൻ. അങ്ങനൊരുത്തരെ കുറിച്ച് എന്തോന്ന് പറയാനാ അമ്മച്ചി? എല്ലാവരെയും കൊല്ലട്ടെ അമ്മച്ചി, കൊന്ന് രസിക്കട്ടെ. എന്നിട്ട് സത്യങ്ങൾ അറിയുമ്പോ അവൻ അവന്റെ കഴുത്തിൽ തന്നെ കയറിട്ട് മുറുക്കട്ടെ. ഒരു കാര്യം ചെയ്യ്, വിവരങ്ങൾ അറിയാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നില്ല നല്ലത്. ആരെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കും. ആ പെങ്ങളെ തന്നെ വിളിക്ക്. അവളെ വിളിക്കൂട. അണ്ണാ ആവശ്യം നമ്മുടേതായി പോയില്ലേ, പിന്നെ ഒന്ന് വിളിച്ചാൽ എന്താ? ഹലോ, ഇങ്ങനെ ഒരാൾ ജീവനോടെ ഉണ്ടോ? അല്ല എന്താ വിശേഷിച്ച്? അല്ല അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് അറിയാൻ വിളിച്ചതാ. ആ ഇവിടെ ഒരു വിശേഷം ഉണ്ട്. വാക്കത്തിൽ നേരന്റെ പെങ്ങള് അമ്മയാവാൻ തയ്യാറായി നടക്കുക. അല്ലാതെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ല. അല്ല എന്താ പെട്ടെന്ന് ഒരു അന്വേഷണം? വെറുതെ വിളിച്ചാ. ആ പിന്നെ ശരത്തേട്ടനെ കാണാനില്ല, മൊബൈലിൽ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല. അവൻ ആരെങ്കിലും തല്ലിക്കൊന്നു വേണം. അല്ല അതെന്താ ഇത്ര ഉറപ്പ്? ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവൻ ആരെങ്കിലും തല്ലിക്കൊന്നു വേണം. അല്ല അതെന്താ ഇത്ര ഉറപ്പ്? ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാനെന്തിനാണ് ചെയ്യുന്നത്? അല്ലാതെ തന്നെ അവന് ശത്രുക്കൾ ഒരുപാടില്ലേ. അല്ല പെട്ടെന്ന് വിളിച്ച് സുഖവിവരം അന്വേഷിക്കുക, വിശേഷങ്ങൾ തിരക്കുക, അതിലെന്തോ ഒരു പന്തികേട് തോന്നി. അല്ല പെങ്ങക്ക് എന്തെങ്കിലും തരാൻ ഉദ്ദേശമുണ്ടോ? ഉണ്ട്, അമ്പലത്തിലെ ഉത്സവമാണ്ടേ ആനയെല്ലാം എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഒരു ആനയെ കൊണ്ടുവരായിരുന്നു. അത് കിട്ടുവാണെങ്കിലേ എനിക്കല്ല വീട്ടിലൊരാൾക്ക് കൊണ്ടുകൊടുക്ക്, നമ്മുടെ അച്ഛന്. അവിടെ ഒന്നും നടന്നിട്ടില്ലടാ, അവന്റെ മരണ വാർത്ത കേട്ടിട്ടില്ല. അവൻ എവിടെ ഉണ്ടെന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തണം. മരിച്ചില്ലെങ്കിൽ പിന്തുടർന്ന് കൊല്ലണം അവനെ. അവൻ ഏതെങ്കിലും ആശുപത്രി കാണും. കുറച്ച് ദിവസം കിടക്കാതെ അവൻ എഴുന്നേറ്റടക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് തല്ലിയത്. നായ്ക്കളെ കടിച്ചു കുളഞ്ഞാണോന്നൊരു സംശയമുണ്ട്. എങ്കിൽ അവന്റെ എല്ലെങ്കിലും ബാക്കി ഉണ്ടാവണ്ടേ? ഇതിപ്പോ അതുമില്ലല്ലോ. ഇനിയിപ്പോ ഏതെങ്കിലും ആശുപത്രിയിൽ അജ്ഞാത ജഡം സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് തിരക്കണം. ചിലപ്പോ മരിച്ചവനെ പോലീസ് അവിടെ എത്തിച്ചിട്ടുണ്ടാവും. അവൻ മരിച്ചെന്നുള്ള വാർത്ത കേട്ടല്ലേ നിന്റെ മനസ്സൊന്ന് തണുക്കൂ. ഇനി ആരെയും തല്ലിയും കൊല്ലുകയില്ലെന്ന് ഉറപ്പിച്ചതാ. പക്ഷെ യമന്റെ കാര്യത്തിന്റെ ആവശ്യമായിരുന്നു.
മാമ അച്ഛനെ കണ്ടോ? മാമ എന്താ മാമ ഒന്നും മിണ്ടാത്തെ? അച്ഛനെ ഉടനെ കാണും മോളെ. നന്ദേട്ടൻ എത്തിയോ? മോള് ശരത്തേടിനെ തിരക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അതിനിടയിൽ എനിക്കൊരു സംശയം, നരേടിനെ ശരത്തേടിനെ എന്തെങ്കിലും ചെയ്തു കാണുമോന്ന്. അവൻ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യില്ല മോളെ. മോളുടെ അച്ഛനും ഒന്നും പറ്റില്ല. മോള് പോയി കളിച്ചോ ചെല്ല. ആ നീ എന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, പതിവില്ലാതെ നരേടൻ എന്നെ വിളിച്ചു. ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടോന്ന് തിരക്കി. വെറുതെ അങ്ങനെ തിരക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ കൊന്നു കാണൂടി എന്റെ ശരത്തേട്ടനെ. കണ്ടോ, കാത്തിരിക്കല്ല ചുമോള്. അതുപോലെ തന്നെ ദയനീയമാ എന്റെ അച്ഛന്റെ അവസ്ഥയും. ശരത്തേട്ടൻ എന്തെങ്കിലും സംഭവിച്ച അവരെ ഒന്നും പെട്ടെന്ന് ആശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. ഇത്രയും നേരമായി കാണാതായിട്ട് വിളിച്ചാലൊട്ട് എടുക്കുന്നുമില്ല. എനിക്കെന്തൊക്കെയോ ഭയമുണ്ട്. എന്നാ, നിന്റെ ആങ്ങളെ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടതാ. ഇടയ്ക്ക് അജയേട്ടൻ കയറി നിന്നോണ്ടാ. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ അവനെ കൊണ്ട് പറയിപ്പിച്ചേനെ ശരത്തേട്ടൻ എന്താ സംഭവിച്ചതെന്ന്. വിശേഷം എന്തെന്ന് തിരക്കിയിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താടി? ഇവിടെ കരച്ചില് തുടങ്ങിയോ ചിത ഒരുക്കിയോ? അതൊക്കെയാവും അവന്റെ മനസ്സില്. എനിക്കൊന്നും അറിയില്ല നന്ദേട്ടാ, വിളിച്ചപ്പോ സംശയം തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. ആ സംശയം സത്യമായി വന്നാല് അവനെ നിന്റെ വീട്ടിലിട്ട് ചുട്ടുകളയോടി ഞാൻ. അതിനകത്ത് കിടന്ന് നിന്റെ അച്ഛനും അമ്മയൊക്കെ വെന്ത് ചാവട്ടെ. നീ എനിക്ക് ആളെ കാണിച്ചു തരണ്ട, നീ ചെയ്ത് എന്താണെന്ന് പറഞ്ഞാ മതി. ശരത്തേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലേ ഒന്നിനെയും വിടത്തില്ല ഞാൻ. ഒരു ദിവസം മുഴുവൻ ലോക്കപ്പ് കഴിഞ്ഞ പിന്നെ നരേണൻ ജീവനോട് പുറത്തു വരുമെന്ന് അറിയില്ല. അത് പറയിപ്പിക്കലല്ലടാ ഞങ്ങളുടെ ജോലി. സത്യങ്ങൾ വിളിച്ചു പറയാതെ നീ ഇവിടുന്ന് പോവില്ല.